വിൻഡോസിന്റെ പാസ്വേഡ് മറന്നുപോയോ? തുറക്കാൻ യാതൊരു വഴിയും കാണുന്നില്ലേ? എങ്കിൽ ഫയൽസ് ഒന്നും പോകാതെ തന്നെ ആ പാസ്വേഡ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ലോഗിൻ സ്ക്രീനിലെ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വരുന്ന ബ്ലൂ സ്ക്രീനിൽ ട്രബിൾ ഷൂട്ട് സെലക്ട് ചെയ്ത് അഡ്വാൻസ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് കൊടുക്കുക. അവിടെയും പാസ്വേഡ് യൂസ് ചെയ്യുന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ കമാൻഡ് പ്രോംപ്റ്റ് വന്നു കഴിഞ്ഞാൽ റെജ് എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് എച്ച് കീ ലോക്കൽ മെഷീൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് ഫയലിൽ ലോഡ് ഹൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റം ഡ്രൈവ് ഏതാണോ അതിനകത്ത് വിൻഡോസ് സിസ്റ്റം 32 കോൺഫിഗ് എന്ന ഫോൾഡറിൽ പോയിട്ട് സിസ്റ്റം എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എച്ച് കി ലോക്കൽ മെഷീൻ എന്ന ഫോൾഡർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ ഉണ്ടാവും. അത് എക്സ്പാൻഡ് ചെയ്ത് സെറ്റപ്പ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ സി എം ഡി ലൈൻ എന്ന കീ ഓപ്പൺ ചെയ്ത് സി എം ഡി ഡോട്ട് ഇ എക്സ് ഇ എന്ന വാല്യൂ കൊടുത്ത് ഓക്കെ കൊടുക്കുക. സെറ്റപ്പ് ടൈപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് 2 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് കണ്ടിന്യൂ ടു വിൻഡോസ് കൊടുക്കുക. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് അവിടെ വരും. അതിനകത്ത് ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ യൂസറിൻ്റെ പേര് നോക്കുക, എന്നിട്ട് ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിമൂവ് ആയിട്ടുണ്ടാകും. ഇനി മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഈ കാണുന്ന കമാൻഡ്സ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഇല്ലാതെ ലോഗിൻ ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ആയിരുന്നെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി പിൻ നമ്പർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ഓപ്ഷൻസ് കൊടുത്താലും മതി. ഇതേപോലുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക.